إذا نظرت إلى فضيل بن عيال فضيل بن عيال دنگلد مغتيك ننوكيال അതാ തഖ്‌വ കൂടിപ്പോയി, ഈമാൻ വർദ്ധിച്ചുപോയി. ഔലിയാക്കൾ അങ്ങനെയാണ്, സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. അവരുടെ മുഖത്തു നോക്കുമ്പോഴേക്ക് ഹിദായത്തിന്റെ അൻവാറുകൾ നമ്മുടെ കൽബിലേക്ക് വന്നുപോയി. ഇന്നങ്ങനെ എണ്ണാൻ ചുരുക്കമാളുകളല്ലാതെ ഇല്ല. ഇവിടെ നമ്മുടെ മുമ്പിൽ തണലേകാൻ ചില്ലറ അലിമീങ്ങളല്ലാതെ ഇല്ല. അതാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായി പോയില്ലേ, അവിടുത്തെ മുഖത്ത് നോക്കുമ്പോഴേക്ക് ഒരു സയ്യിദിന്റെയും ആലിമിന്റെയും ആബിദിന്റെയും മുഖമാണ്. അല്ലാഹുവിനെയല്ലാതെ ഒരു പടപ്പിനെയും ലോകത്തൊരു പടപ്പിനെയും പേടിയില്ലാത്ത ഹിമ്മത്തിന്റെ ഉടമയായിരുന്നില്ലേ. നോക്കുമ്പോഴേക്ക് അവിടുത്തെ മുഖം കാണുമ്പോഴേക്ക് നമ്മുടെ ഭൗതിക താല്പര്യങ്ങളെല്ലാം മറന്നുപോയില്ലേ. നൂറുൽ ഉലമായ എം.എ. ഉസ്താദ് ആ ജീവിതം തന്നെ പ്രഭാവിതമായിരുന്നില്ലേ. ലോകത്തിലായപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ വഖഫ് ചെയ്ത് നിർണയിച്ച മുസല്ലയിൽ ഇരുന്ന് ഇബാദത്തിലിരുന്ന മഹാനല്ലേ. അവര് കഴിഞ്ഞുപോയി. അവേലത്ത് അബ്ദുൽ ഖാദിർ ലഹദൽ തങ്ങൾ അവിടുന്ന് ഈമാനിക പ്രവർത്തനങ്ങളുടെ ഹിമ്മത്തിന്റെ പ്രതീകമായിരുന്നില്ലേ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയി. ഈ മൺമറഞ്ഞവർക്കൊന്നും പകരക്കാരില്ല. നെല്ലിക്കുത്തു ഉസ്താദ് അവർകള് വഫാത്തായില്ലേ. കാണുമ്പോഴതറിവിന്റെ വിജ്ഞാനകോശമായിരുന്നില്ലേ. മിഷ്കാത്തുൽ മസാബീഹ് എന്ന ഗ്രന്ഥത്തിന് ഷാഫിഈ പണ്ഡിതന്മാരിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എഴുതിയ ഷറഹിന് ശേഷം ലോകത്തേക്ക് വിപുലമായ ഒരു ഷറഹ് എഴുതി സംഭാവന ചെയ്ത വലിയ മുഹദ്ദിസായിരുന്നില്ലേ. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തു ഉസ്താദ് അവർകൾ അവിടുത്തെ മിർആത്ത് സമീപകാലത്തെ വലിയ പ്രാധാന്യമുള്ള ഗ്രന്ഥമല്ലേ. അറിയുമോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വാരിസീങ്ങളായ മഹാന്മാരായ അലിമീങ്ങൾ, അവരിൽ തലയെടുപ്പുള്ളവര് പലരും കഴിഞ്ഞുപോയി. ഇന്ന് നമുക്ക് തണലേകുന്ന മഹാന്മാർ റയീസുൽ ഉലമയുണ്ട്, സുൽത്താനുൽ ഉലമയുണ്ട്. ഈ ജില്ലയിൽ നമുക്ക് വലിയ മാതൃകയുള്ള ആലിമായ വയനാട് ഹസൻ ഉസ്താദ് അവർകൾ താഴ്മയുടെ പ്രതീകമാണ്, ഇൽമിന്റെ കേന്ദ്രമാണ്. അങ്ങനെ ചില്ലറ ആലിമീങ്ങളല്ലേ എണ്ണാനുള്ളൂ. ഈ ലിസ്റ്റിൽ അധികം എണ്ണാനില്ലല്ലോ. നമ്മൾ വല്ലാത്ത മോശക്കാരായി പോയില്ലേ? തുരുത്തുകൾ കുറഞ്ഞു പോയില്ലേ? അഭയകേന്ദ്രങ്ങൾ അടഞ്ഞുപോയില്ലേ? പിന്നെ ഇവിടെ ചണ്ഡിജവറുകൾ മാത്രമാകുന്ന നമ്മളല്ലേ ഉള്ളൂ? ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് ഇജ്ജത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരെ ആരെയും നീ വേഗം വിളിച്ച് ഞങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് തഖ്‌വയെ ഓർമ്മിപ്പിക്കുന്ന വലിയ ആബിദീങ്ങളും ആലിമീങ്ങളുമായ റയീസുൽ ഉലമയെ പോലെ, സുൽത്താനുൽ ഉലമയെ പോലെ മഹാന്മാർ മുൻഗാമികളുടെ കദമിലൂടെ ഞങ്ങളെ നയിക്കുന്നവരാണ്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ.